ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനായി ലയണൽ മെസ്സി എതിരാളികളുടെ തടകത്തിലെത്തുമ്പോൾ പോലും ആരാധകരുടെ വലിയ സ്വീകരണമാണ് കിട്ടുന്നത്. പെറുവിലും ഇതിന് മാറ്റമുണ്ടായിരുന്നില്ല. പരിക്ക് മാറിയെത്തിയ മെസ്സി രണ്ട് ഗോൾ നേടി അർജന്റീനയെ ചുമലിലേറ്റ് വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. എല്ലാ ഫുട്ബോൾ പ്രേമികളുടെയും ഹൃദയങ്ങളിലേക്കും ഒരിക്കലും മായാത്ത വിധത്തിൽ റൊസാരിയോ നഗരത്തിൽ നിന്ന് ജനിച്ചു വന്ന മെസ്സി തൻ്റെ സുന്ദരമായ ഇടങ്കാൽമായ ജാലം ആവർത്തിക്കുകയാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ ഉണ്ടായിരുന്ന റെക്കോർഡുകളെല്ലാം ഒന്നൊന്നായി തിരുത്തിക്കൊണ്ടാണ് മെസ്സിയുടെ മുന്നേറ്റം. എല്ലാം നേടിയിട്ടും ലോകകപ്പ് സ്വന്തമായി ഇല്ലാത്തതിൽ വളരെയധികം വിമർശനം മെസ്സി നേരിട്ടിരുന്നു. എന്നാൽ 2022 ഡിസംബറിൽ ഖത്തർ ലോകകപ്പിൽ ഫ്രാൻസിനെ തകർത്ത അർജന്റീനയുടെ കിരീട നേട്ടത്തോടെ ലോകത്തിന് മുന്നിൽ ഒന്നും തെളിയിക്കാനില്ലാത്ത അതുല്യ പ്രതിഭയായി മാറിയിരിക്കുകയാണ് അർജന്റീന നായകൻ. അർജന്റീനയുടെ ലോകകപ്പ് പ്രയാണത്തെ സംബന്ധിച്ച് ഐ ചൂസ് ടു ബിലീവ് എന്ന സിനിമ ഡിസംബറിൽ ഇറങ്ങുമെന്ന് ചെക്കി ടാപ്പി അറിയിച്ചതാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ശ്രദ്ധേയമാകുന്നത്. ഖത്തർ ലോകകപ്പിൽ അർജന്റീനിയൻ ദേശീയ ടീമിന്റെ സമർപ്പണത്തിന്റെ എക്സ്ക്ലൂസീവ് ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്ന സിനിമയാണ് ഐ ചൂസ് ടു ബിലീവ്. ലോകകപ്പ് നേടുന്നതുവരെയുള്ള യാത്രയിൽ അർജന്റീന നേരിട്ട പ്രയാസങ്ങളെല്ലാം വ്യക്തമാക്കുന്ന ഒരു സിനിമയായിരിക്കും ഐ ചൂസ് ടു ബിലീവ് എന്നതാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റായ ക്ലൗഡിയോ ടാപ്പിയ അറിയിച്ചത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.